സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനമാണ്. വിചിത്രമായ തീരുമാനം. സെക്രട്ടേറിയറ്റ് തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളിൽ മാധ്യമങ്ങൾക്കെതിരെ, അതെ മാധ്യമങ്ങൾക്കെതിരെ പ്രസ് കൗൺസിലിന് കേരള സർക്കാർ പരാതി നൽകാൻ പോകുന്നു. മന്ത്രിസഭ ഈ കാര്യം തീരുമാനിച്ചു. അജിത്ത്, മാധ്യമങ്ങൾ എന്ത് ചെയ്തു എന്നാണ്? അതായത് ഇക്കാര്യത്തിൽ നയതന്ത്ര രേഖകൾ കത്തി എന്ന് തെറ്റായി വാർത്ത നൽകി എന്നാണ് മന്ത്രിസഭാ യോഗം, ചില മാധ്യമങ്ങൾ അങ്ങനെ നൽകി എന്നാണ് മന്ത്രിസഭാ യോഗം വിലയിരുത്തിയത്. അന്ന് സെക്രട്ടേറിയറ്റിലെ ജി എ ഡി പൊളിറ്റിക്കൽ വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിൽ അങ്ങനെ നയതന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു രേഖയിലും കത്തിയില്ല. പക്ഷേ ചില മാധ്യമങ്ങൾ നയതന്ത്ര രേഖകൾ കത്തി എന്ന് തെറ്റായി വാർത്ത നൽകി. അങ്ങനെ തെറ്റായി വാർത്ത നൽകി സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ പരത്താനുള്ള ഒരു നിലപാട് മാധ്യമങ്ങൾ സ്വീകരിച്ചു എന്നാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിലയിരുത്തിയത്. അതുകൊണ്ട് അവർക്കെതിരെ ഒരു നടപടി വേണം എന്ന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടാനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായ ഒരു തീരുമാനമായി ഇത് നമുക്ക് വിലയിരുത്താൻ കഴിയും. നേരത്തെ തന്നെ ഈ വ്യാജ വാർത്തകളുമായി വരുന്നത് പരിശോധിക്കാൻ മനോജ് ബ്രഹ്മന്റെ നേതൃത്വത്തിൽ ഒരു സമിതി ഇപ്പോൾ നിലവിൽ തന്നെ ഉണ്ട്. അതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് സെക്രട്ടേറിയറ്റ് ജി എ ഡി പൊളിറ്റിക്കൽ വിഭാഗത്തിലുണ്ടായ തീപിടുത്തം. അന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ നിർണായകമായ പരിശോധനകൾ എന്നെയടക്കം ചോദിച്ച ഒരു സാഹചര്യത്തിലുണ്ടായ തീപിടുത്തം ആണ് അതാണ്.